ഹായ് എവരിവൺ, ഞാൻ ഡോക്ടർ ഡാനിഷ് സലീം. നമ്മളിന്ന് സംസാരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് തന്നെയാണ്. അതായത്, നമ്മൾ സാധാരണഗതിയിൽ പെട്ടെന്ന് വീഴുമ്പോൾ തന്നെ പല ആളുകളുടെയും എല്ലുകൾ പൊട്ടാറുണ്ട്. അങ്ങനെ നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? കാരണം സ്ഥിരമായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസുകളെല്ലാം ചെറുതായിട്ട് വീഴുമ്പോൾ തന്നെ, പ്രായമാകുന്നില്ല, ഒരു 40-50 വയസ്സാകുമ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് വീഴുമ്പോൾ തന്നെ അവരുടെ എല്ലുകൾ പൊട്ടുകയാണ്. ഇപ്പോൾ എല്ലിൻ്റെ ബലത്തിനായിട്ട് നമുക്ക് എന്തൊക്കെ ആഹാരങ്ങൾ ശ്രദ്ധിക്കാമെന്നതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുക. കാരണം പല മിനറൽസ് നമ്മുടെ ശരീരത്തിൽ കുറയുമ്പോഴാണ് എല്ലിൻ്റെ ബലത്തിന് കുറവുണ്ടാകുകയും പെട്ടെന്ന് എല്ല് പൊട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ചെറുതായിട്ട് വീഴുമ്പോൾ തന്നെ എല്ല് പൊട്ടലുണ്ടാവും. ഈ പ്രായമുള്ള ആളുകൾക്കും ഇങ്ങനെ സ്ഥിരമായ ഒരു 50 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളെല്ലാം ചെറുതായിട്ട് വീഴുമ്പം, അല്ലെങ്കിൽ കാലൊന്ന് മടങ്ങിയാൽ തന്നെ കാലിൻ്റെ എല്ലുകളൊക്കെ പൊട്ടും. ഇപ്പോൾ 2 ദിവസം മുമ്പ് നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ വന്ന പേഷ്യൻസ് ജസ്റ്റ് കാല് ഹൈ ഹീലിട്ട് വന്നിരുന്നതാണ്. ജസ്റ്റ് കാലൊന്ന് മടങ്ങിയപ്പോൾ തന്നെ 2 എല്ലാണ് കാലിൻ്റെ പൊട്ടിപ്പോയത്. അപ്പോൾ വളരെ വേഗത്തിലാണ് ഇപ്പോൾ എല്ലുകൾ പൊട്ടുന്നത്. അപ്പം എല്ലുകൾ പൊട്ടാതിരിക്കാൻ നമ്മൾ ആഹാരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. എന്തൊക്കെ ആഹാരങ്ങൾ കഴിക്കണം, എന്തൊക്കെ ആഹാരങ്ങൾ ഒഴിവാക്കണം, ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. പ്രധാനമായിട്ടും 3 ഘടകങ്ങൾ നമ്മുടെ ആഹാരത്തിൽ ഉണ്ടായിരിക്കണം നമ്മുടെ എല്ലിന് ബലം വരാൻ വേണ്ടി. അത് കാൽഷ്യം, 1 കാൽഷ്യമാണ്, 2 വൈറ്റമിൻ ഡി, 3 പ്രോട്ടീൻ. ഈ 3 സാധനങ്ങൾ ആഹാരത്തിൽ നല്ലവണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എല്ലിന് ബലമുണ്ടാകുകയും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനും കഴിയും. ഇതിൻ്റെ കൂടെ മെഗ്നീഷ്യവും അതുപോലെ തന്നെ സിങ്കും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഏറ്റവും പ്രൈമറി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഘടകങ്ങളാണിത്. അപ്പോൾ ഞാൻ ആഹാരം കഴിക്കുന്നത് ഏതൊക്കെയാണെന്ന് പറയുന്നതിന് മുന്നോടിയായിട്ട് ആഹാരം കഴിക്കാൻ പാടില്ലാത്തത് ഏതൊക്കെയാണെന്ന് പറയും. 5 ആഹാരങ്ങൾ നിർബന്ധമായിട്ടും ഒഴിവാക്കണം. കാരണം കാൽഷ്യം അബ്സോർപ്ഷൻ കുറയ്ക്കുന്ന 5 ഘടകങ്ങൾ അറിഞ്ഞിരിക്കുക. നമ്മൾ ആഹാരത്തിനോടൊപ്പം ചായയോ കാപ്പിയോ ആഹാരത്തിനോടൊപ്പം, അതായത് ആഹാരം കഴിക്കുന്നതിന് തൊട്ടു മുമ്പോ അല്ലെങ്കിൽ ആഹാരം കഴിച്ചതിന് തൊട്ട് ശേഷമോ ഒരു കാരണവശാലും നമ്മൾ ചായയോ കാപ്പിയോ കുടിക്കാതിരിക്കുന്നതാണ് നല്ലത്. അത് നമ്മുടെ ഈ കാൽഷ്യം അബ്സോർപ്ഷൻ കുറയ്ക്കും, പ്രോട്ടീൻ അബ്സോർപ്ഷൻ നമ്മുടെ ശരീരത്തിലോട്ട് കുറയ്ക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആഹാരത്തിനോടൊപ്പമാണ് ഇതുപോലെ ചായയോ കാപ്പിയോ കുടിക്കുന്നത് നല്ലതല്ല. അത് WHO പല വെബ്സൈറ്റിലും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. സെൻറ്റർ ഓഫ് ഡിസീസ് ആൻഡ് കൺട്രോളും പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പം ഒത്തിരി ആളുകൾക്ക് അത് വീണ്ടും ഈ പ്രശ്നം വരുന്നത് കൊണ്ട് അവരൊരു പുതിയ ഈയിടയ്ക്കൊരു നോട്ടീസ് വരെ ഇറക്കി ഉണ്ടായി. അത് അഡീഷണൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ് ആളുകൾക്ക് ഇപ്പോൾ ഈ ഇടയ്ക്ക് പബ്ലിക്കായിട്ട് റിലീസ് ചെയ്യുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. 2 അമിതമായ മദ്യപാനം കാൽഷ്യം അബ്സോർപ്ഷൻ കുറയ്ക്കും. നമ്മുടെ ശരീരത്തിലോട്ട് കാൽഷ്യം ആഗിരണം ചെയ്യുന്നത് കുറയും, അതുപോലെ കാൽഷ്യം എക്സ്ക്രീഷൻ കൂട്ടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അമിതമായ മദ്യപാനവും നല്ലതല്ല. 3 നമ്മൾ കുട്ടികൾക്കൊക്കെ എപ്പോഴും കരൾ, അതായത് മൃഗങ്ങളുടെ കരൾ കൊടുക്കാറുണ്ട്. ലിവർ കറിവെച്ചും അതുപോലെ ഫ്രൈ ചെയ്തും കൊടുക്കും. അതിനകത്ത് ധാരാളം വൈറ്റമിൻ എ ഉണ്ട്. പക്ഷെ സ്ഥിരമായി കഴിക്കുന്നത് ഒട്ടും നല്ലതല്ല. നമ്മൾ അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ 2 ആഴ്ചയിലൊരിക്കൽ കൊടുക്കുന്നുണ്ട്, കുഴപ്പമില്ല, മിതമായ അളവിൽ കൊടുക്കാം. പക്ഷേ അമിതമായ വൈറ്റമിൻ എ ഉപയോഗിച്ച് കഴിഞ്ഞാലും ഇതുപോലെ എല്ല് പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ്, അതുപോലെ കാൽഷ്യത്തിൻ്റെ പ്രോബ്ലം ഉണ്ടാകുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ്. അമിതമായ വൈറ്റമിൻ എ നല്ലതല്ല. അപ്പോൾ അതും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി നമ്മൾ ഒഴിവാക്കേണ്ട കാര്യം സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണ്. അമിതമായ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉപയോഗം, അതുപോലെ അമിതമായ ഉപ്പിൻ്റെ അളവ്. ഉപ്പ് ധാരാളം കഴിച്ചാൽ കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷൻ കുറയ്ക്കുമെന്നുള്ള പഠനങ്ങളുണ്ട്. അതുപോലെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ധാരാളം കുടിക്കുകയാണെങ്കിൽ, സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്ന് പറയുമ്പോൾ പെപ്സി, കൊക്കോള പോലുള്ള സാധനങ്ങൾ അമിതമായി കുടിക്കുകയാണെങ്കിൽ ഇതും നമ്മുടെ കാൽഷ്യം അബ്സോർപ്ഷനും എല്ലാം കുറയ്ക്കുന്നതും എല്ല് പൊട്ടാനുള്ള സാധ്യത കൂടുകയും ചെയ്യും. അതായത് സ്ഥിരമായി പെപ്സിയും കൊക്കോള ഉപയോഗിക്കുന്നവർക്ക് സാധാരണ ഒരു വ്യക്തിയിൽ വീഴുന്നതിനെക്കാട്ടും പെട്ടെന്ന് എല്ല് പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ ഒരു 5 ആഹാരങ്ങളാണ് നമ്മൾ എന്ത് ഒഴിവാക്കേണ്ടത്. കാൽഷ്യം അബ്സോർപ്ഷൻ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുക, കാൽഷ്യം അബ്സോർപ്ഷൻ ശരീരത്തിലോട്ട് വേണം, അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്ന ആഹാരങ്ങളാണ് ഈ പറഞ്ഞത്. ഇനി നമ്മൾ എന്തൊക്കെ ആഹാരങ്ങൾ കഴിക്കണം. കാൽഷ്യം നമുക്ക് ഏകദേശം ഒരു 700 mg ആണ് ഒരു ദിവസം സാധാരണഗതിയിൽ വേണ്ടത്. ഒരു ആർത്തവ വിരാമം കഴിഞ്ഞ സ്ത്രീകളിലൊക്കെ ഒരു 1000 മുകളിൽ കാൽഷ്യം നമുക്ക് ഒരു ദിവസം ആവശ്യമുണ്ട്. പക്ഷേ നമുക്കങ്ങനെ എളുപ്പത്തിൽ കിട്ടുന്ന ഒരു ഇതല്ല കാൽഷ്യം. അതിനുവേണ്ടി നമ്മൾ ആഹാരങ്ങൾ കഴിച്ചേ പറ്റൂ. ഇപ്പോൾ പാൽ വളരെ നല്ലതാണ്. പാൽ ഉൽപ്പന്നങ്ങൾ എല്ലാം കാൽഷ്യം വളരെ റിച്ചാണ്, നല്ലവണ്ണമുണ്ട്. ഇപ്പോൾ 1 കപ്പ് പാൽ, അതായത് 1 കപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം 250 ml പാലിൻ്റെ അകത്ത് ഏകദേശം 300 mg കാൽഷ്യം ഉണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട ഏകദേശം പകുതിയോളം കാൽഷ്യം നമ്മുടെ 1 കപ്പ് പാലിൽ തന്നെ കിട്ടുകയാണ്. അല്ലെ, പാൽ ഉൽപ്പന്നങ്ങളിലെല്ലാം കാൽഷ്യമുണ്ട്. ഇത് കൂടാതെ നമ്മൾ ഇലക്കറികൾ, ഇപ്പോൾ പാല് ചില ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, അപ്പോൾ അവർക്ക് ഇലക്കറികൾ നല്ലതാണ്. ഇപ്പോൾ ഇലക്കറികൾ എന്ന് പറയുമ്പോൾ എല്ലാ ചീരയാണെങ്കിലും അതുപോലെ നമുക്ക് ഇലയായിട്ടുള്ള എന്ത് ആഹാരങ്ങളിലും ധാരാളം കാൽഷ്യമുണ്ട്. ഇപ്പോൾ 1/2 കപ്പ് നമ്മളൊരു ചീര കഴിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ 1 കപ്പ് ചീര കഴിക്കുകയാണെങ്കിൽ ഏകദേശം 300 mg
കാൽഷ്യമാണ് നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്നത്. അപ്പോഴും ഏകദേശം നമുക്ക് വേണ്ട കാൽഷ്യത്തിൻ്റെ പകുതിയോളം നമുക്ക് കിട്ടിയാണ് ഒരു കപ്പ് ചീര. ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 16 teaspoon സാധാരണ ഒരു കപ്പ് എന്നൊക്കെ പറയുന്നത്, ഒരു ആവറേജ് കണക്ക്. അപ്പം 300 mg കാൽഷ്യം കിട്ടാൻ വേണ്ടി ഒരു കപ്പ് ചീര നമ്മൾ ദിവസം കഴിച്ചാൽ മതി. ഇത് പ്രധാനപ്പെട്ടൊരു കാര്യം. ഇത് കൂടാതെ ചീര അല്ലാതെ നമുക്ക് ഈ ബാക്കിയുള്ള എല്ലാ ഇലക്കറികളിലും ഈ ഇതുപോലുള്ള എമൗണ്ട് ഉണ്ട്, ഈ പറഞ്ഞതുപോലുള്ള കാൽഷ്യത്തിൻ്റെ അളവുണ്ട്. ഇത് കൂടാതെ നമുക്ക് ഫ്രൂട്ട്സിൽ ധാരാളമുണ്ട്. ഫ്രൂട്ട്സ് പക്ഷേ അമിതമായിട്ടുള്ള കാൽഷ്യം അളവില്ല, പക്ഷെ എന്നാലും കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഏതൊക്കെയാന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ കിട്ടുന്ന പപ്പായ, അതുപോലെ തന്നെ മാങ്ങ, പിന്നെ ബനാന, പിന്നെ ആപ്പിൾ, ഇതിലെല്ലാം ധാരാളം കാൽഷ്യം ഉണ്ട്. അതുകൂടാതെ കിവി, സ്ട്രോബെറി പോലുള്ള സാധനങ്ങളിലും ധാരാളം കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നട്ട്സാണ്. നട്ട്സ് ആൽമണ്ട് ഒക്കെ കഴിക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ആൽമണ്ട് എടുക്കുവാണെങ്കിൽ ഒരു അരക്കപ്പ് ആൽമണ്ടകത്ത് ഏകദേശം ഒരു 100 മുതൽ 120 mg കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. അപ്പം അത് തന്നെ നമുക്ക് ഇതെല്ലാം കൂടെ ആകുമ്പോൾ തന്നെ നമുക്കൊരു ദിവസം വേണ്ട കാൽഷ്യത്തിൻ്റെ അളവാകും. സ്ത്രീകൾ ആർത്തവിരാമം കഴിഞ്ഞു കഴിഞ്ഞാൽ കാൽഷ്യം സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മൾ എങ്ങനെ കഴിച്ചാലും ഒരു 1200 mg ഒന്നും എത്തിക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് സ്ത്രീകൾ ഒരു ആർത്തവിരാമം അടുക്കുന്നതിനടുപ്പിച്ച് നമ്മൾ കാൽഷ്യത്തിൻ്റെ അളവ് കുറച്ചുകൂടെ കൂട്ടണം. അല്ലെങ്കിൽ എന്ത് പറ്റും, ഇതുപോലുള്ള പെട്ടെന്ന് ചെറിയ വീഴ്ചയിൽ തന്നെ എല്ല് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ മീനിനെല്ലാം കാൽഷ്യമുണ്ട്. മീൻ എന്ന് പറയുമ്പോൾ നമുക്ക് സ്ഥിരമായി കിട്ടുന്ന നെത്തോലി, പിന്നെ അതുപോലെ ആവോലി, പിന്നെ മത്തി പോലുള്ള മത്സ്യങ്ങൾ കറി വെച്ച് കഴിക്കുകയാണെങ്കിൽ അതിനകത്ത് കാൽഷ്യമുണ്ട്, വൈറ്റമിൻ ഡിയും ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലിന് വളരെ നല്ലതാണ്. ഇനി ഇപ്പം കാൽഷ്യത്തിനെ കുറിച്ച് ഏകദേശം കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇനി നമുക്ക് വൈറ്റമിൻ ഡി പ്രധാനമാണ്. കാരണം കാൽഷ്യത്തിൻ്റെ അബ്സോർഷൻ്റെ പ്രധാന ഒരു ഘടകമാണ് വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡി ഉണ്ടെങ്കിൽ നമ്മുടെ എല്ലിൻ്റെ ബലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വൈറ്റമിൻ ഡി എന്ന് പറയുമ്പോൾ സൂര്യപ്രകാശം തന്നെയാണ്. വൈറ്റമിൻ ഡി ഈസ് ഈക്വൽ ടു സൺലൈറ്റ് എന്നാണ്. കാരണം നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്ന ഒരേ ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. ആഹാരത്തിൽ നിന്ന് നമുക്ക് പൂർണ്ണമായി അത് കിട്ടില്ല. വെയിൽ കൊണ്ടാൽ മാത്രമേ കിട്ടുകയുള്ളൂ. ഇളം വെയിലല്ല കൊള്ളേണ്ടത്. 10 മണിക്ക് ശേഷമുള്ള വെയിൽ 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് കൊണ്ടാൽ മതിയാവും. നല്ല ചൂടുള്ള രാജ്യങ്ങളാണ് അല്ലെങ്കിൽ പിന്നെ വെയിലേ ഇല്ലാത്ത രാജ്യങ്ങളാണെങ്കിൽ നിങ്ങൾ സപ്ലിമെൻറ്റ്സ് കഴിക്കേണ്ടതായിട്ട് വരും. വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് കഴിക്കണം. നമുക്ക് ഒരു ദിവസം വേണ്ട വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞാൽ 400 international units ഒരു ദിവസം. അപ്പോൾ അത് കൃത്യമായി കിട്ടിയാൽ മതി. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് സൺലൈറ്റ് കൊള്ളുകയാണെങ്കിൽ ഒരു 10 മുതൽ 15 മിനിറ്റ്, 10 മണിക്ക് ശേഷമുള്ള വെയിൽ കൊള്ളുകയാണെങ്കിൽ 15 മിനിറ്റ് മതി. നിങ്ങൾ ഈ അൾട്രാ വയലറ്റ് റേസിനെയൊന്നും പേടിക്കേണ്ട. 15 മിനിറ്റ് കൊണ്ടൊന്നും സംഭവിക്കില്ല. നമ്മളത് മണിക്കൂറോളം നിൽക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള കാര്യങ്ങൾ ചെയ്യുക. ഞാൻ എപ്പോഴും പറയുന്നതാണ് മുട്ടയിൽ ഉണ്ട്, പിന്നെ കോഡ് ലിവർ ഓയിൽ നല്ലതാണ് വൈറ്റമിൻ ഡിക്ക് വേണ്ടി. പിന്നെ അതുപോലെ മുട്ടയിൽ ഏകദേശം ഒരു മുട്ടയിലത് 40 international units ഇതുണ്ട്, വൈറ്റമിൻ ഡി ഉണ്ട്. നമുക്കൊരു ദിവസം ഒരു മുട്ടയൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പം 40 സാധാരണഗതിയിൽ കിട്ടുന്നത്. നമുക്ക് വേണ്ടത് 400 international units ഒരു ദിവസം വേണ്ടത്. പിന്നെ അതുകൂടാതെ മീനിൽ ഉണ്ട്. മീനിലും കറി വെച്ച് കഴിക്കുക. ഇത് നേരത്തെ പറഞ്ഞ പോലെ മത്തി, അതുപോലെ നെത്തോലി പോലുള്ള നമുക്ക് സാധാരണ നമുക്ക് നാട്ടിൽ കിട്ടുന്ന മീനുകളിലെല്ലാം വൈറ്റമിൻ ഡി ഉണ്ട്. മഷ്റൂം ഒരു വളരെ നല്ലൊരു ഘടകമാണ്. കാരണം വെയിലത്താണ് മഷ്റൂം നിൽക്കുന്നത്. മഷ്റൂം കഴിക്കുന്നതും അത് എഡിബിളായിട്ടുള്ള മഷ്റൂം കഴിക്കുന്നതും വൈറ്റമിൻ ഡി കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. കോഡ് ലിവർ ഓയിലും കഴിക്കാവുന്നതാണ്. ഇതാണ് വൈറ്റമിൻ ഡിയെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി അടുത്ത ഘടകം എന്ന് പറയുമ്പോൾ പ്രോട്ടീൻ. പ്രോട്ടീൻ നമ്മുടെ മസിലാണെങ്കിലും ബോണിൻ്റെയും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ പ്രോട്ടീൻ ഒരു ബിൽഡിംഗ് ബ്ലോക്ക് എന്നാണ് പറയുന്നത്. നമ്മുടെ ശരീരം ബിൽഡ് ചെയ്യുന്ന ഒരു ബ്ലോക്കാണ്, കട്ടകളാണ്. അപ്പം അതുകൊണ്ട് തന്നെ പ്രോട്ടീൻ അടങ്ങിയ ആഹാരങ്ങൾ നിങ്ങൾക്കറിയാലോ, മുട്ടയിലുണ്ട്, പിന്നെ അതുപോലെ പയറുവർഗ്ഗങ്ങൾ. നമ്മൾ മുളപ്പിച്ച പയറൊക്കെ വൈകുന്നേരം കഴിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുറച്ച് മുളപ്പിച്ച പയർ നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തി കഴിക്കുകയോ അല്ലെങ്കിൽ ആഹാരമായിട്ട് തന്നെ കഴിക്കുന്നത് നമ്മുടെ പ്രോട്ടീൻ ആഹാരത്തിലെത്തുകയും നമ്മുടെ ശരീരത്തിലെത്തുകയും ശരീരത്തിന് അത് ഗുണം ചെയ്യും. പിന്നെ ലീൻ മീറ്റ് നല്ലതാണ്, ചിക്കൻ്റെ മീറ്റ് നല്ലതാണ്, മട്ടനും അതല്ലാതെ ഈ ലീൻ മീറ്റ് നല്ലതാണ്. പിന്നെ സാധാരണ നമ്മൾ മട്ടൻ സൂപ്പ്, ചിക്കൻ സൂപ്പൊക്കെ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ അത് എല്ലിന് നല്ലതാണ്. പ്രോട്ടീൻ പെട്ടെന്ന് ശരീരത്തിലോട്ടാതെ തന്നെ എല്ല് ഉറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു നല്ല ഘടകമാണ് ഈ മട്ടൻ സൂപ്പ്, അതുപോലെ ചിക്കൻ സൂപ്പൊക്കെ കഴിക്കാവുന്നതാണ്. പിന്നെ അമിതമായി മട്ടൻ സൂപ്പോ ബീഫ് പോലുള്ള സാധനങ്ങൾ അമിതമാകാതിരിക്കാൻ നോക്കുക, ഒരു അളവിൽ കഴിക്കുക. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ കഴിക്കാം. പിന്നെ പരിപ്പിൽ ധാരാളം ഇതുണ്ട്, പ്രോട്ടീനുണ്ട്. അപ്പോൾ പ്രോട്ടീനും ആഹാരത്തിൽ ഉൾപ്പെടുത്തിയിരിക്കണം. അപ്പോൾ പ്രധാനമായിട്ടും കാൽഷ്യം, വൈറ്റമിൻ ഡി, പ്രോട്ടീൻ എന്ന ആഹാരത്തിൽ ഈ ഒരു 3 നിങ്ങൾ ഉൾപ്പെടുത്തിയാൽ നമ്മുടെ എല്ലിന് ബലമുണ്ടാവും. ഇതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞ പല ആഹാരത്തിലും മാംഗനീസും സിങ്കും സെലനിയും ഒക്കെ ഉള്ളതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് നിങ്ങൾ കഴിക്കേണ്ട ആവശ്യമില്ല. ഈ ആഹാരങ്ങൾ കൃത്യമായ മതി. ഇനി ഇത് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നില്ല, കഴിക്കുമ്പോൾ കഴിച്ചിട്ടും ശരിയാവുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ, നിങ്ങൾ വളരെ കുറവാണ് കഴിക്കുന്നതെങ്കിൽ തോന്നുവാണെങ്കിൽ സപ്ലിമെൻറ്റ്സ് കഴിക്കുക. അപ്പോൾ കാൽഷ്യം നമുക്ക് സാധാരണ 500 mg അല്ലെങ്കിൽ 1000 mg ടാബ്ലറ്റൊക്കെ നമ്മൾ സ്ത്രീകൾക്ക് പ്രധാനമായിട്ടും കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ പ്രായമുള്ള
ആളുകൾക്ക്. പക്ഷെ അമിത വാങ്ങാനും പാടില്ല. കാൽഷ്യം അമിതമായി കഴിച്ചാൽ അത് വൃക്കയിൽ കല്ല് പോലുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ തന്നെ വൈറ്റമിൻ ഡി വെയിൽ കൊള്ളുന്നില്ല, വെയിൽ കൊള്ളാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ നമ്മൾ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് കൊടുക്കാറുണ്ട്. പ്രോട്ടീന്, സാധാരണ പ്രോട്ടീനുള്ള ആഹാരം കഴിക്കുന്നതിനാണ് നല്ലത്. സപ്ലിമെൻസിനെയും കാട്ടും പ്രോട്ടീനുള്ള ആഹാരം നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ധാരാളം പ്രോട്ടീനുള്ള ആഹാരം നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈ മൂന്ന് കാര്യത്തിനോടൊപ്പം കുറച്ച് എക്സസൈസും കൂടെ ഉണ്ട്. ചില എക്സസൈസും കൂടെ ചെയ്യുമ്പോഴാണ് നമ്മുടെ എല്ലിനും അതുപോലെ മാംസത്തിനും ഉറപ്പ് വരുന്നത്. എക്സസൈസ് തന്നെ ഞാനൊരു 15 മിനിറ്റോളം സംസാരിക്കാനുണ്ട്. അത് വേറൊരു ദിവസം. എന്തൊക്കെ എക്സസൈസ് ചെയ്താൽ നമ്മുടെ എല്ലിനും അതുപോലെ മാംസത്തിനും ബലം കൊണ്ടുവരാം, പ്രായമാണെങ്കിൽ പോലും നമുക്ക് ശക്തി ഉണ്ടാകും കൊണ്ടുവരാമെന്നുള്ളത് വേറെ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾ ധാരാളം ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ചെറിയ വീഴ്ചയിൽ തന്നെ എല്ല് പൊട്ടുന്ന ധാരാളം ആളുകൾ ഇപ്പോൾ നമ്മുടെ ഇടയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എല്ലൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ ഒരു 6-8 ആഴ്ച നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ചെറിയ പൊട്ടലാണെങ്കിൽ, വലിയ പൊട്ടലാണെങ്കിൽ സർജറി ചെയ്തേ പറ്റുള്ളൂ. അപ്പം ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് ഈ ആഹാരങ്ങൾ നിങ്ങളുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. മറ്റുള്ളവർക്കായി ഈ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനായിട്ട് നോക്കുക. മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ എവരിവൺ.